1988 മുതൽ 2002 വരെ മിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇപ്പോൾ തീർത്തും വിനിമയത്തിലില്ലാത്ത കാണ്ടാമൃഗത്തിൻ്റെ പടത്തോടു കൂടിയ പഴയ ഫെററ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 25 പൈസ നാണയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. മുൻപുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞതുപോലെ ഈ 25 പൈസ നാണയത്തിന് 10,000 ലഭിക്കാൻ സാധ്യതയില്ലെങ്കിലും യുഎൻസി കണ്ടീഷനിൽ 2,000 രൂപ വരെ വിലമതിക്കുന്ന ഒരു നാണയവും കൂടാതെ ചുരുക്കം ചില സ്കെയർ ആൻഡ് റയർ കാറ്റഗറിയിൽപ്പെടുന്ന നാണയങ്ങളും ഈ സീരീസിലുള്ളതിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിനു മുൻപായി ചില്ലറ എബൌട്ട് കോയിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഇത്തരം നാണയങ്ങളെയും കറൻസികളെയും കുറിച്ചുള്ള പുതിയ പുതിയ അറിവിലേക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഇപ്പോഴും അന്വേഷിച്ചാൽ ചിലരുടെയൊക്കെ പക്കലെങ്കിലും കാണാൻ സാധ്യതയുള്ള ഒരു നാണയമാണ് ഈ കാണ്ടാമൃഗത്തിൻ്റെ പടത്തോടു കൂടിയ 25 പൈസ നാണയം. ഇനി നാണയത്തിൻ്റെ ഫേസ് വ്യൂ. ഏറ്റവും മുകളിലായി കാണുന്ന ഒരു ചെറിയ അശോകസ്തംഭവും അതിനും താഴെയായി വളരെ ചെറിയ അക്ഷരത്തിൽ സത്യമേവ ജയതേയും എഴുതിയിരിക്കുന്നു. അതിൻ്റെ ഇടത് ഭാഗത്ത് ഭാരത് എന്ന് ഹിന്ദിയിലും വലതുഭാഗത്ത് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും മിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അശോകസ്തംഭത്തിന് താഴെയായി 25 എന്ന് വലിയ അക്കത്തിലും അതിന് ഇടത് ഭാഗത്ത് പൈസ എന്ന് ഹിന്ദിയിലും വലതുഭാഗത്ത് പൈസ എന്ന് ഇംഗ്ലീഷിലും ആലേഖനം ചെയ്തിരിക്കുന്നു. ഇനി റിവേഴ്സ് സൈഡിനെ കുറിച്ച് പറയാം. മറ്റ് നാണയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത് മിൻ്റ് ചെയ്തിരിക്കുന്ന വർഷവും മിൻ്റ് മാർക്കും റിവേഴ്സ് സൈഡിൽ ഏറ്റവും മുകളിലായാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിന് താഴെയായി ഒരു കാണ്ടാമൃഗത്തിൻ്റെ ചിത്രവും കാണാം. ഈ 25 പൈസയുടെ നാണയങ്ങൾ ഇന്ത്യയിലെ 4 മിൻറ്റുകളായ കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, നോയിഡ എന്നിവങ്ങളിൽ കൂടാതെ വിദേശ രാജ്യമായ കാനഡയിലെ ഒട്ടാവയിലും മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാനഡയിലെ ഒട്ടാവയിൽ മിൻറ്റ് ചെയ്തിരിക്കുന്ന ഈ നാണയങ്ങൾക്ക് മിൻറ്റ് മാർക്ക് സി എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. 1993 മറ്റ് മിൻറ്റുകളെ അപേക്ഷിച്ച് എണ്ണത്തിൽ ഏറ്റവും കുറവ് മിൻറ്റ് ചെയ്ത ഹൈദരാബാദ് മിൻറ്റിലെ നാണയങ്ങളാണ് ഈ സീരീസിൽ ഏറ്റവും റയറായി ഗണിക്കപ്പെടുന്ന 25 പൈസയുടെ നാണയങ്ങൾ. ഹൈദരാബാദ് മിൻറ്റെന്നാൽ മിൻറ്റ് ചെയ്ത വർഷം രേഖപ്പെടുത്തിയതിനും താഴെയായി കാണുന്ന നക്ഷത്രം പോലെയുള്ള ചെറിയ ഒരു അടയാളമാണ്. ഹൈദരാബാദ് മിൻറ്റിനെ നക്ഷത്ര അടയാളമാണ് സാധാരണയായി ഉപയോഗിക്കുക. ഈ നാണയം UNC കണ്ടീഷനിൽ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ 1,500 രൂപ മുതൽ 2,000 രൂപ വരെ നിങ്ങൾക്ക് വില ലഭിക്കുന്നതായിരിക്കും. സാധാരണ വിനിമയത്തിലുള്ള ഇതേ നാണയത്തിന് 700 രൂപയോ അതിൽ കൂടുതലോ ലഭിക്കും. കോയിൻ കളക്ടേഴ്സിന് ആവശ്യം ഏറ്റവും നല്ല കണ്ടീഷനിലുള്ള നാണയങ്ങളാണ്. നാണയത്തിൻ്റെ അവസ്ഥ മോശമായാൽ അതിൻ്റെ മൂല്യവും കുറയും. ഇനിയും 1993 തന്നെ മുംബൈയിലും കൽക്കട്ടയിലും മിൻറ്റ് ചെയ്തിട്ടുള്ള നാണയങ്ങൾക്ക് UNC കണ്ടീഷനിൽ 150 രൂപയും സാധാരണ കണ്ടീഷനിൽ 50 രൂപ വരെയും ലഭിക്കും. 1988 കൽക്കട്ട മിൻറ്റ് മാർക്കുള്ളതിന് UNC കണ്ടീഷനിൽ 150 രൂപയും 1992 കൊൽക്കത്ത അല്ലെങ്കിൽ ഹൈദരാബാദ് മിൻറ്റ് മാർക്കുള്ളതിന് UNC കണ്ടീഷനിൽ 100 രൂപയുമാണ് വില. 1997 കൊൽക്കത്തയിലും ഹൈദരാബാദിലും മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാണയങ്ങൾ സ്കെയർ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിന് 40 രൂപ മുതൽ 80 രൂപയാണ് വില ലഭിക്കുക. ഈ പറഞ്ഞ 4 വർഷങ്ങളിലായി വ്യത്യസ്തമായ 8 മിൻറ്റ് മാർക്കുകളുള്ള നാണയങ്ങൾ മാത്രമാണ് റയർ ആൻഡ് സ്കെയർ കാറ്റഗറി വിഭാഗത്തിൽ വരുന്ന കാണ്ടാമൃഗത്തിൻ്റെ പടമുള്ള 25 പൈസ നാണയങ്ങൾ. മറ്റ് നാണയങ്ങളെല്ലാം തന്നെ ആവശ്യക്കാരുണ്ടെങ്കിലും അവയുടെ കണ്ടീഷൻ അനുസരിച്ചും 1 രൂപ മുതൽ 3 രൂപ വരെ വില ലഭിക്കാവുന്ന സാധാരണ നാണയങ്ങൾ മാത്രമാണ്. ഇപ്പോൾ കാണ്ടാമൃഗത്തിൻ്റെ പടമുള്ള ഈ 25 പൈസയുടെ നാണയത്തിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയും നാണയങ്ങളെക്കുറിച്ചും കറൻസികളെക്കുറിച്ചുമുള്ള പുതിയ പുതിയ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.